بسم الله الرحمن الرحيم പറയുന്നു ബാദിറൂബിൽ നഅമാലി സിത്ത ആറ് കാര്യങ്ങൾ വരാൻ പോകുന്നുണ്ട് അതിനു മുമ്പേ നിങ്ങൾ നന്മ ചെയ്തോളൂ എത്ര വലിയ അത്ഭുതമാണ് ഹദീസുകളൊക്കെ 1400 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ചിന്തിക്കുക പോലും ചെയ്യാൻ കഴിയാത്ത വസ്തുതകളാണ് അല്ലാഹുവിന്റെ റസൂൽ 1400 കൊല്ലങ്ങൾക്ക് ശേഷം നമ്മുടെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങളെ സംബന്ധിച്ച് പറയുന്നത് ആറ് കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം അതിനു മുമ്പ് കർമ്മങ്ങൾ ചെയ്തോളൂ ഇമാറത്തു സുബ്ഹ വിവരമില്ലാത്ത ആളുകൾ വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ അബദ്ധങ്ങൾ ചെയ്യുന്നവർ നേതൃസ്ഥാനങ്ങളിലേക്ക് വരുന്നത് നിയമപാലകന്മാർ വർദ്ധിക്കുന്നത് അധികാരങ്ങൾ വിൽക്കപ്പെടുന്നത് ചോരക്ക് വിലയില്ലാതാവുന്നത് മനുഷ്യന്റെ രക്തത്തിന് വിലയില്ലാതാകുന്നത് ചോര ചിന്താൻ പേടിയില്ലാത്തത് കൊലപാതകങ്ങൾക്ക് പേടിയില്ലാതാവുന്നത് കുടുംബ ബന്ധങ്ങൾ മുറിച്ചു മാറ്റുന്നത് കുടുംബ ബന്ധത്തിലുപരി ഫ്രണ്ട്ഷിപ്പാണെന്ന് പറയുന്നത് സ്വന്തം ചോരബന്ധങ്ങളെ അവഗണിക്കുന്നത് വിശുദ്ധ ഖുർആൻ പാരായണം മനോഹരമായി ഓതുകയും എന്നാൽ ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കാതിരിക്കുകയും ചെയ്യുന്നവർ ഖുർആൻ മനോഹരമായി ഓതുന്ന കാലം വരും യുഖദ്ദിമൂന അഹദഹും മെഹ്റാബിലേക്ക് തറാവീഹിന് ഇമാമ് നിൽക്കാൻ ജമാഅത്തിന് ഇമാമ് നിൽക്കാൻ നമ്മൾ കൊണ്ടുവരുന്ന ആളുകൾ മനോഹരമായി ഓതുന്നവരാണ് പക്ഷേ ഫിഖുണ്ടോ അല്ലാഹുവിന്റെ ദീനിന്റെ കർമ്മശാസ്ത്ര നിയമങ്ങൾ പഠിച്ചിട്ടുണ്ടോ ദീനിന്റെ മസാലകൾ പഠിച്ചിട്ടുണ്ടോ എന്ന് നോക്കാതെ ഖിറാഅത്ത് മാത്രം നോക്കുകയും അത് പാട്ടുപാടുന്ന പോലെ കേൾക്കാൻ വേണ്ടി ഇമാമ് നിൽക്കാനുള്ള അർഹതയില്ലാത്ത ആളുകളെ ശബ്ദം മധുരമാണെന്ന മാത്രം കാരണം പറഞ്ഞ് മെഹ്റാബിലേക്ക് നിർത്തുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് ആറ് വസ്തുതകളെ നബി ഞങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം ആറ് വസ്തുതകൾ പറഞ്ഞു നബി ഞങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് കാണാനുള്ള വസ്തുതകളാണ് അന്ത്യനാളിന്റെ മുമ്പ് കാണാൻ കഴിയും ഒരു പെണ്ണ് തന്റെ ഭർത്താവിനോട് കൂടെ ജോലിക്ക് പോകുന്ന കാലം കച്ചവടത്തിന് പോകുന്ന കാലം പെണ്ണുങ്ങൾ നല്ലവരായ അച്ചടക്കത്തോടുകൂടെ മക്കൾക്ക് തർബിയത്ത് ചെയ്ത് വളർത്തേണ്ട ഉമ്മമാർ അവർ ജോലിക്ക് കൂടെ പോയാൽ അവർക്ക് വീട്ടിലെ ജോലി ചെയ്യാൻ കഴിയില്ല പുരുഷന്മാരെ പോലെയല്ല പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്ന പെണ്ണുങ്ങൾ നിർബന്ധ സാഹചര്യങ്ങളിൽ പോകുന്നവനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത് പോവണ്ട എന്നുമല്ല പറയുന്നത് നിബിധങ്ങൾ പറഞ്ഞൊരു ഹദീസ് വിശദീകരിക്കുകയാണ് തർബിയത്ത് ഉമ്മമാരുടെ കൈകളിലാണ് അല്ലാഹു ഏൽപ്പിച്ചത് ഉപ്പമാരുടെയും കൂടുതൽ ഉമ്മമാർ അവരാണ് മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടത് അവരാണ് മക്കളുടെ പഠനത്തിൽ ശ്രദ്ധിക്കേണ്ടത് അവരാണ് വീടിന്റെ ഭരണം നടത്തേണ്ടത് നിബിധങ്ങൾ പറയുന്നു അന്ത്യനാളിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഫുഷു തിജാറ കച്ചവടങ്ങ് കൂടിയിട്ട് ഭർത്താവിന്റെ കൂടെ സ്ഥാപനങ്ങളിൽ ജോലിയിൽ പെണ്ണും ജോലിക്ക് പോയിരിക്കും ഭർത്താവിന്റെ ബിസിനസ്സിൽ പെണ്ണും ഇറങ്ങും ആണും പെണ്ണും ജോലിക്ക് പോകുന്ന കാലം സ്ഥാപനങ്ങളിൽ പെണ്ണുങ്ങൾ കൂടെ വർക്ക് ചെയ്യുന്നത് കുടുംബ ബന്ധങ്ങൾ മുറിച്ചു മാറ്റുന്നത് ഷഹാദത്ത് പച്ച നുണ പറയാൻ ആളുകൾ മുന്നോട്ട് വരുന്ന സാക്ഷി പറയുന്ന കാലം കള്ളസാക്ഷി പറയൽ ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് ഹബീബുന റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുകൂടെ പറയട്ടെ ഫുഷൂൽ ഖലം എഴുത്ത് വർദ്ധിക്കും എഴുതാനുള്ള സംവിധാനങ്ങൾ വർദ്ധിക്കും എഴുതാനുള്ള സംവിധാനങ്ങൾ മിനിമം ഒരു വാട്സപ്പ് മെസ്സേജ് ആയിക്കോട്ടെ എത്ര പെട്ടെന്നാണ് ടൈപ്പ് ചെയ്യുന്നത് എല്ലാവർക്കും കീബോർഡുകളായി മുമ്പത്തെ പോലെയല്ല ഒരു ഡെസ്ക്ടോപ്പിന്റെ ആവശ്യമില്ല ലാപ്ടോപ്പിൽ വെച്ച് ചെയ്യേണ്ട കാര്യമില്ല സ്വന്തം മൊബൈൽ ഫോണിൽ എഴുതുകയാണ് എഴുത്ത് വർദ്ധിക്കും നിങ്ങൾ പറയാം എത്ര ടെക്സ്റ്റാണ് ഓരോരുത്തർക്കും ഒരു ദിവസം എഴുതി വിടുന്ന കഥ വായിക്കുമ്പോഴേക്കും അസറായി പോകും രാവിലെ തുടങ്ങിയാണ് അല്ലേ ഓരോ വാട്സപ്പിൽ വിടുന്ന ഓരോ കഥകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത് മനുഷ്യന്മാർ എഴുതി എല്ലാവരും എഴുതാം എല്ലാവരും എഴുതാണ് അത് പേന കൊണ്ട് എഴുതിയിട്ടത് ടൈപ്പ് ചെയ്ത് വരുന്നു മംഗ്ലീഷിൽ എഴുതിയിട്ടത് ഇംഗ്ലീഷായി വരുന്നു അല്ലെങ്കിൽ മലയാളമായിട്ട് വരുന്നു ഇങ്ങനെ എഴുതാനുള്ള സംവിധാനങ്ങൾ വർദ്ധിക്കും നിബിധങ്ങൾ പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ മഷിയിൽ കുച്ചി ചുരണ്ടുണ്ടാക്കുന്ന കമ്പ് കൊണ്ട് മഷിയിൽ കുച്ചി ഒരക്ഷരം രണ്ടക്ഷരം കൊണ്ട് എഴുതിയിരുന്നൊരു കാലം അന്നാണ് നിബിധങ്ങൾ ഈ പറയുന്നത് മാഗസിനുകൾ വർദ്ധിക്കും കിതാബുകളുടെ രചന വർദ്ധിക്കും
പത്രങ്ങൾ വരും, എഴുത്ത് വർദ്ധിക്കും, ഓൺലൈനും ഓഫ്ലൈനും ഹാർഡ് കോപ്പിയും സോഫ്റ്റ് കോപ്പിയും എഴുത്തുകൾ വർദ്ധിക്കുന്ന കാലം. ഒക്കെ വർദ്ധിച്ചില്ലേ? ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ആലോചിച്ചു നോക്കി, ഉണ്ടായിട്ടുണ്ടോ? സർവരും എഴുതാൻ, എല്ലാവരും എഴുതിവിടുന്നു മെസ്സേജുകൾ, ടെക്സ്റ്റുകൾ. അല്ലാഹ്, മഴ നിങ്ങൾക്ക് കുറച്ച് മാത്രം കിട്ടുന്ന കാലം വരും, മഴ കുറയും, മഴയുടെ ലഭ്യത കുറവ് വരും. അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹുവിനനുസരിക്കാതെ ജീവിക്കുന്ന, ജീവിതത്തിന്റെ മൂല്യം കാത്തുസൂക്ഷിക്കാത്ത ആളുകൾ, യുഖറമുൽ ഫസഖ വയുഹാനുൽ കിറാം, അല്ലാഹു തആല ബഹുമാനിച്ച ആളുകളെ ബഹുമാനിക്കാതിരിക്കുകയും എന്നാൽ അല്ലാത്തവരെ നന്നായി ബഹുമാനിക്കുകയും ചെയ്യുന്ന കാലം. ഫിലിം സ്റ്റാറുകളെ അല്ലെങ്കിൽ സ്പോർട്സിലെ സ്റ്റാറുകളൊക്കെ പൂജിക്കുന്ന പോലെ നെഞ്ചിലേറ്റി കൊണ്ടു നടക്കുന്ന ചെറുപ്പക്കാരൊന്ന് ആലോചിക്കുക. ഈമാനിന്റെയും അഖീദയുടെയും ആളുകൾ ഇപ്പുറത്തുണ്ടായിരിക്കെ അവർക്കൊന്നും അർഹമായ പരിഗണന പോയിട്ട്, സ്ഥാനം പോയിട്ട് ഒന്നും കൊടുക്കാതെ, ദീനുമായോ തന്റെ ആഹ്റവുമായോ ഒരു ബന്ധവുമില്ലാത്ത, തന്റെ ആഹ്റത്തിന്റെ ജീവിതത്തിലേക്ക് ഒട്ടും തന്നെ സഹായിക്കുക പോലും ചെയ്യാത്ത ആളുകളെ സ്റ്റാർ പദവി നൽകി നിങ്ങൾ ആദരിക്കുന്ന കാലം അന്ത്യനാളിന്റെ മുമ്പിലുണ്ടെന്ന് ഹബീബുന റസൂലുള്ള ഒരാളോട് പറയപ്പെടുമത്രേ, മാ അജ്ലദ, എന്തൊരു ധൈര്യവാൻ, മാ അദ്റഫ, എന്തൊരു മാന്യൻ, വമാ അഖല, എന്തൊരു ബുദ്ധിയുള്ള മനുഷ്യൻ. അവാർഡുകൾ തേടി വരുന്നു, റെക്കഗ്നിഷനുകൾ വരുന്നു, അഭിനന്ദനങ്ങൾ വരുന്നു ഒരാൾക്ക്. വമാ ഫീ ഖൽബിഹി ഹബ്ബതു ഖർദലിൻ മിൻ ഈമാൻ, ഈമാനിന്റെ കടുക് പണി പോലും അത്ര പോലും ഈമാൻ മനുഷ്യന്റെ ഹൃദയത്തിൽ ഇല്ലാതിരിക്കെ എത്ര വലിയ ആൾ, എത്ര ബുദ്ധിയുള്ള ആൾ, എന്തൊരു ചിന്തകനെന്ന് അത്തരക്കാരെ പറ്റി പറയപ്പെടുന്ന അവസ്ഥ വരുമെന്ന് ലോകത്തിന്റെ ഗുരു ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്പം കൂടെ, ഒന്ന് രണ്ട് വിഷയം കൂടെ മാത്രം. ഇറാഖ് എന്ന രാജ്യത്തിന് ഉപരോധം ഏർപ്പെടുത്തപ്പെടും എന്ന് റസൂലുള്ളാഹി. ഇറാഖിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഭക്ഷണം വരാത്ത കാലം വരും, ഇറക്കുമതികളില്ലാത്ത കാലം വരും, ഇറാഖിന് ഉപരോധം ഏർപ്പെടുത്തപ്പെടും. ഷാമിന് ഉപരോധം വരുമെന്ന് നിബിധങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷാം എന്ന നിബിധങ്ങൾ പറയുമ്പോ ആ ഷാമിന്റെ അർത്ഥം സിറിയയാണ്, ലബനോനാണ്, ജോർദാനാണ്, ഫലസ്തീനാണ്. ഈ നാല് രാജ്യങ്ങൾക്കെതിരെയും ഉപരോധം നടക്കും. ലോകരാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തുകയും ലോകരാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ടും എക്സ്പോർട്ടും ഇല്ലാതെ ആ രാജ്യങ്ങൾക്കെതിരെ പ്രതിരോധം നടത്തപ്പെടും. ഭക്ഷണം കിട്ടാതെ ഈ നാട്ടുകാർ മരിക്കുന്ന കാലം സിറിയയിൽ ഉപരോധം വരുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങൾ നിബിധങ്ങൾ പറയുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹൂറുൽ ഖലാ, പൈസയുടെ മൂല്യം കുറയുന്നത്, മൂല്യം കുറയും. ദുഹൂറുൽ ഖലാ, മൂല്യം കുറയും. നിബിധങ്ങൾ പറയാ, ഹച്ചാ യുഅതു റജുലു മിഅത ദീനാർ, ഒരാൾക്ക് 100 രൂപ കൊടുത്താൽ, 100 ദീനാർ കൊടുത്താൽ, 100 ദിർഹം കൊടുത്താൽ, യദല്ലു സാഹിസാ, ദേഷ്യപ്പെടും, ഇതാണോ എനിക്ക് തന്നത്. 100 വിലയില്ലാത്ത, അവരുടെ കാലത്ത് വിലയില്ലാത്ത കാലം വരും, 100 വിലയില്ലാത്ത കാലം വരും. ഒന്നും രണ്ടും കൊണ്ട് ജീവിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. എന്നാൽ 100 അക്കത്തിന് പോലും വിലയില്ലാത്ത വിധം മനുഷ്യന്റെ സമ്പദ്ഘടനയിൽ കാര്യമായ മാറ്റങ്ങൾ വരുമെന്ന് ഹബീബുന റസൂലുള്ളാഹി അലൈഹി വസല്ലം ഇവിടെ നിന്ന് ഒന്നുകൂടെ പറയട്ടെ. അറബികളുടെയും അല്ലാത്തവരുടെയും വീടിനുള്ളിലേക്ക് വരുന്ന ഒരു ഫിത്തനയുണ്ടത്രേ, എല്ലാവരുടെയും റൂമിനുള്ളിലേക്ക് വരും ആ ഫിത്തന. നമ്മളിതൊക്കെ പറയുമ്പോ ആശ്ചര്യത്തോടെ ഒരു പക്ഷെ ആലോചിച്ചു പോകും, എന്താണ് ഈ പറയുന്നത്? പ്രഗത്ഭരായ സമകാലികരായ പണ്ഡിതന്മാർ ഈ ഹദീസുകളെടുത്ത് വിശദീകരിക്കുമ്പോൾ പറയാണ്, അത് ടെലിവിഷനായിരിക്കണം, ടിവി ആയിരിക്കണം. നമ്മുടെ വീടുകൾക്കുള്ളിലേക്ക് ഒരുപക്ഷേ നമ്മുടെ മക്കളുടെ കൂടെ ഇരുന്ന് പോലും കാണാൻ പറ്റാത്തത്, ഒരാൾക്ക് ഒറ്റക്ക് കാണാൻ പറ്റാത്ത, മക്കളുടെ കൂടെയും പറ്റില്ല.
ഒറ്റക്ക് കാണാൻ പറ്റാത്തത് മക്കളുടെ കൂടെയും പറ്റില്ലല്ലോ. നമ്മുടെ റൂമുകൾക്കേക്ക് ഏതൊരു അറബിയുടെയും അനറബിയുടെയും വീടുകളിലേക്ക് കടന്നു വരുന്ന ഒരു ഫിത്തിന. അന്ത്യനാളിന്റെ മുമ്പ് എല്ലാ വീടായ വീടുകൾ, ഫ്ളാറ്റായ ഫ്ളാറ്റുകൾ, റൂമുകളായ റൂമുകളിൽ മുഴുവനും കയറി വരുന്നൊരു ഫിത്തനയുണ്ടെന്ന് അത് സാറ്റലൈറ്റ് ഡിഷുകളിലൂടെ മനുഷ്യന്റെ മുമ്പിലൂടെ ചിത്രങ്ങളായി ശബ്ദമായി കടന്നു വരുന്ന ടെലിവിഷനാവണം എന്നാണ് ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുമ്പോൾ പ്രഗത്ഭരായ പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിച്ചത്. എല്ലാ വീടുകളിലേക്കും കയറി വരുന്ന ഫിത്തന. ആലോചിച്ചോളൂ, ഒളിച്ചോട്ടങ്ങളും ഓടിപ്പോക്കുകളുമെല്ലാം നമ്മുടെ നാടുകളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോ നിയമപാലകന്മാരെ കുറ്റം പറയേണ്ട, മക്കൾ ഓടിപ്പോയിട്ട് അവരെ കിട്ടിയില്ലല്ലോ, എത്ര ദിവസമായി കിട്ടിയിട്ടില്ലല്ലോ, മക്കൾ ഓടിപ്പോയിട്ട് വിവരം കിട്ടിയില്ലല്ലോ, നിയമപാലകന്മാരെ കുറ്റം പറയല്ലേ. നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ രാജ്യത്തെ നിയമപാലകന്മാരാണോ സംരക്ഷിക്കേണ്ടത്? അവർക്ക് എത്ര ജോലിയുണ്ട് വേറെ ചെയ്യാൻ? നമ്മുടെ മക്കള് എന്ത് കണ്ടു വളരുന്നു, നമ്മുടെ മക്കൾ എന്താണ് കാണുന്നത് കേൾക്കുന്നത്, നമുക്കത് നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ ചിന്തയിലേക്ക് പലതും കയറിപ്പോവുകയും അവർ കാണുന്ന ചിത്രങ്ങൾ ഒരു റിയാലിറ്റിയാണിത്, ഇത് തന്നെയാണ് യാഥാർത്ഥ്യമെന്ന് വിചാരിച്ച് അവർ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യം അറിയാതെ അവരെ ഓടുമ്പോ ആ ഓട്ടത്തിൽ വിരൽ കടിക്കേണ്ടത് വീട്ടുകാരാണ്. ആദ്യവും ആഹ്റുമായിട്ട് അവലും ആഹ്റും അവർ തന്നെയാണ്. എന്തുകൊണ്ട് അതിന്റെ സാഹചര്യങ്ങൾ നമ്മൾ എന്തുകൊണ്ട് തടഞ്ഞില്ല, എന്തുകൊണ്ട് തടഞ്ഞില്ല? ഞങ്ങൾ പറയുന്നു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹുദ്നതുൻ തകൂനു ബൈനനാ വബൈന റൂം. ഇവിടുന്നാണ് നമ്മൾ ഇമാം മഹദിയുടെ ചർച്ചയിലേക്ക് ഡയറക്റ്റ് കടക്കുന്നത്. അവസാന തടയാളങ്ങളിലുണ്ട് മുസ്ലിം രാജ്യങ്ങളും റോമക്കാരും തമ്മിൽ സന്ധി ഉണ്ടാകും, ഉടമ്പടി ഉണ്ടാകും. റോം എന്ന് പറയുന്നത് ഔറുബ അമേരിക്ക, അമേരിക്കയും യൂറോപ്പും അടങ്ങുന്നതിന് ആ രണ്ട് രാജ്യങ്ങളെ ഉൾക്കൊള്ളുന്ന പ്രയോഗമാണ് റൂം. റൂമിയ എന്ന് പറഞ്ഞാൽ റോം സിറ്റിയാണ്, റൂം എന്ന് പറഞ്ഞാൽ യൂറോപ്പും അമേരിക്കയും. അവരുമായി മുസ്ലിം രാജ്യങ്ങൾക്ക് ഉടമ്പടിയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, അവിടുത്തെ മിലിറ്ററി, അവിടുത്തെ ഫൈനാൻസ്, അവിടുത്തെ എല്ലാമെല്ലാം യൂറോപ്യരായിട്ടുള്ള സമാധാന ഉടമ്പടികളുണ്ട്. ആ ഉടമ്പടിയിലാണ് ഇപ്പോ മുസ്ലിം രാജ്യങ്ങളുള്ളത്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മഹദിയുടെ വരവിലൂടെ പറയാൻ പോവുകയാണ്.